ഉൾനാടൻ മത്സ്യമേഖലയുടെ സുസ്ഥിര വികസനത്തിന് ജനകീയ കൂട്ടായ്മയുടെ വിജയസാക്ഷി. ജനകീയ മത്സ്യകൃഷിയിലൂടെ മത്സ്യസമ്പത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉൾനാടൻ മത്സ്യകൃഷിയിൽ പോകുമ്പോൾ കാർപ്പിനങ്ങൾ മാത്രമായിരുന്നു കൃഷിക്കായിട്ട് വിത്തുകൾ ഉപയോഗിച്ചത്. ഈ ഗവൺമെൻ്റ് കാലത്ത് പ്രകടമായൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ തദ്ദേശീയ ഇനങ്ങളായ മത്സ്യങ്ങൾ, നമ്മളെ കരിമീൻ, പൂമീൻ, ചിരുത, ഈ തരത്തിലുള്ള മത്സ്യങ്ങൾ കൂടി വ്യാപകമായി, അതുപോലെ ആസാം വാള ഉൾപ്പെടെയുള്ള വൈവിധ്യമേറിയ മത്സ്യ ഇനങ്ങൾ ഉൾനാടൻ മത്സ്യകൃഷിയിലൂടെ വികസിപ്പിക്കാൻ, കൃഷി ചെയ്യാം എന്നതിലേക്ക് പരീക്ഷണം നടത്തുകയും അത് വിജയകരമാകുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജനകീയ മത്സ്യകൃഷിയിലൂടെ പരമ്പരാഗത അറിവ്, കർഷകർക്കുള്ള അനുഭവ സമ്പത്ത്, ശാസ്ത്രീയ പഠനങ്ങളിലൂടെ കിട്ടുന്ന അറിവ്, ഇതെല്ലാം ഉപയോഗിച്ച് നല്ല ഒരു ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൂതന കൃഷി രീതികൾ അവലംബിച്ചും മത്സ്യകൃഷി രീതികളിലും മത്സ്യ ഇനങ്ങളിലും വൈവിധ്യവൽക്കരണം ഏർപ്പെടുത്തിയും കൂടുതൽ ശാസ്ത്രീയ വശങ്ങൾ ഉൾപ്പെടുത്തിയും കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകിയും മത്സ്യകൃഷിയിലൂടെയുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചും കൂടുതൽ ജലാശയങ്ങളിലേക്ക് മത്സ്യകൃഷി വ്യാപിപ്പിച്ചും നിലവിലെ മത്സ്യ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതികളുടെ ലക്ഷ്യമിടുന്നത്. ജനകീയ മത്സ്യകൃഷി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന കൃഷിശാഖയാണ് ജലകൃഷി. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉപഭോഗത്തിന് ആവശ്യമായ മത്സ്യം സംസ്ഥാനത്തിന് അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ജനകീയ മത്സ്യകൃഷിയുടെ പ്രാഥമിക ലക്ഷ്യം. ശാസ്ത്രീയമായ പരിപാലന മുറകൾ അവലംബിച്ച് ഉൽപ്പാദനക്ഷമത ഉയർത്തി ജലകർഷകന്റെയും നാടിന്റെയും സാമ്പത്തികവും ആരോഗ്യപരവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതുകൂടിയാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ചുമതല. നൈൽ തിലാപ്പിയ കൃഷി. ആഗോളതലത്തിൽ ശുദ്ധജല മത്സ്യകൃഷിയിൽ രണ്ടാം സ്ഥാനം തിലാപ്പിയ കൃഷിക്കാണ്. ഗിഫ്റ്റ്, ചിത്രലാട, ബിഗ്നിൻ, നാംസായ് എന്നിവ മുന്തിയ ഇനങ്ങളാണ്. കുളത്തിന് കുറഞ്ഞത് 0.2 ഹെക്ടർ വിസ്തീർണമുണ്ടായിരിക്കണം. ജലത്തിൻ്റെ ആഴം 1 മുതൽ 2 മീറ്റർ ആയിരിക്കണം. ജൈവസുരക്ഷ ഏർപ്പെടുത്തിയിരിക്കണം. കുളത്തിൻ്റെ ജലഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: വിലയിത പ്രാണവായു 4 PPM മുകളിൽ, ഊഷ്മാവ് 28 മുതൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ, അമ്ല ക്ഷാരനില 6.5 മുതൽ 8.5 വരെ, അമോണിയ 0.2 PPM താഴെ, സുതാര്യത 30 മുതൽ 40 സെൻറ്റിമീറ്റർ. 4 മുതൽ 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യവിത്ത് 1 ചതുരശ്ര മീറ്ററിന് 3 മുതൽ 5 വീതം നിക്ഷേപിക്കാവുന്നതാണ്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തീറ്റയാണ് ഉത്തമം. 25 മുതൽ 30% പ്രോട്ടീൻ അടങ്ങിയതായിരിക്കണം. ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 6% തീറ്റ നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് 500 ഗ്രാം വലിപ്പമായി കഴിയുമ്പോൾ 1% കുറയ്ക്കേണ്ടതുമാണ്. അഞ്ചാം മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാം. 5 മുതൽ 6 മാസ കാലയളവിൽ 400 മുതൽ 600 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. 5 മുതൽ 6 മാസ കാലയളവിൽ ഹെക്ടറിന് 12 മുതൽ 14 മെട്രിക് ടൺ മത്സ്യോൽപാദനം പ്രതീക്ഷിക്കാവുന്നതാണ്. 5 ലക്ഷം രൂപ മൂലധന ചെലവ്, 10 ലക്ഷം രൂപ ആവർത്തന ചെലവ് എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 24 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നേടാവുന്നതാണ്. റീസർക്കുലേറ്ററി അക്വാകൾച്ചർ അഥവാ RAS
മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന ജലം പുനഃചംക്രമണം നടത്തി അതിലടങ്ങിയിരിക്കുന്ന മത്സ്യവിസർജ്യങ്ങളിലെ രാസമാലിന്യങ്ങളായ അമോണിയയും നൈട്രേറ്റും വിഘടിപ്പിച്ച് കുറഞ്ഞ സ്ഥലവിസ്തൃതിയിൽ നിന്നും കൂടുതൽ മത്സ്യോൽപാദനം സാധ്യമാക്കുന്ന കൃഷിരീതിയാണിത്. വ്യത്യസ്ത ഫിൽറ്ററുകളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് ജലം ശുദ്ധീകരിച്ച് നടത്തുന്ന കൃഷിരീതിയാണ് ഒന്ന്. ഇന്ന് ഏറ്റവും പ്രചാരമേറി വരുന്ന മറ്റൊരു ജല പുനഃചംക്രമണ കൃഷിരീതിയാണ് ഇത്. അക്വാപോണിക്സ് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന ജലം പുനഃചംക്രമണം നടത്തി ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന നൈട്രേറ്റാക്കി മാറ്റി കാർഷിക വിളകൾ വളർത്തിയെടുക്കുന്ന സംയോജിത കൃഷിരീതിയാണ് അക്വാപോണിക്സ്. പുനഃചംക്രമണം വഴി മത്സ്യവിസർജ്യവും മറ്റവശിഷ്ടങ്ങളും പച്ചക്കറികൾക്ക് വളമാകും. ജൈവകൃഷി മാർഗത്തിലൂടെ മത്സ്യവും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുന്ന രീതി. കൂടുതൽ മത്സ്യനിക്ഷേപ സാന്ദ്രത സാധ്യമാണെങ്കിലും മറ്റു കൃഷിരീതികളെ അപേക്ഷിച്ച് ജലത്തിൻ്റെ ഉപയോഗം 1% മാത്രം. വർഷത്തിൽ 2 തവണ മത്സ്യവിളവെടുപ്പ് സാധ്യമാണ്. രോഗസാധ്യത കുറവാണ് ഈ കൃഷിരീതിക്ക്. 40 ഘനമീറ്റർ വലിപ്പമുള്ള കൃത്രിമ കുളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. 120 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ളതാണ് പച്ചക്കറി ഗ്രോ ബെഡ്. സെറ്റിൽമെൻ്റ് യൂണിറ്റ്, മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ബയോളജിക്കൽ ഫിൽട്രേഷൻ, ജൈവ സംരക്ഷണ വല, സബ്മേഴ്സിബിൾ പമ്പ്, സൈഫണുകൾ, എയറേഷൻ സംവിധാനം, ജലഗുണനിലവാര പരിശോധനാ കിറ്റുകൾ, ജനറേറ്റർ, ഇൻവെർട്ടർ എന്നിവയാണ് യൂണിറ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ. മത്സ്യക്കുള ഗ്രോ ബെഡ് അനുപാതം 1:3 അഥവാ 40 മീറ്റർ ക്യൂബ് അനുപാതം 120 മീറ്റർ സ്ക്വയർ. മാധ്യമങ്ങൾ ചെറിയ ഉരുളൻകല്ലുകൾ 3/4 ഇഞ്ച് മെറ്റൽ. ഗ്രോ ബെഡിന് അനുയോജ്യമായ ആഴം 30 സെന്റിമീറ്റർ. മത്സ്യക്കുളത്തിലെ ജലം സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് സെറ്റിൽമെന്റ് ടാങ്ക്, മെക്കാനിക്കൽ ഫിൽറ്റർ എന്നിവയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് മത്സ്യവിസർജ്യവും മറ്റ് ഖരമാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള രാസമാലിന്യങ്ങൾ ജൈവരിപ്പയിലെ മിത്രകീടാണുക്കളുടെ സഹായത്തോടെ സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ പാകത്തിലാക്കി തീർക്കുന്നു. ഗ്രോ ബെഡിലെ സസ്യങ്ങൾ നൈട്രേറ്റ് ആഗിരണം ചെയ്ത് വളരുന്നു. രാസമാലിന്യങ്ങൾ നീക്കം ചെയ്ത ജലം ഗ്രോ ബെഡിൽ നിന്നും സൈഫൺ ഉപയോഗിച്ച് മത്സ്യക്കുളത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. നൈൽ തിലാപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ ഘനമീറ്ററിന് 100 എണ്ണം എന്ന നിരക്കിൽ വളർത്താവുന്നതാണ്. തക്കാളി, വെണ്ട, വഴുതന, ചീര, പാലക്ക്, പുതിന, മല്ലിയില, മുളക്, കോളിഫ്ലവർ, കാബേജ് എന്നീ പച്ചക്കറികൾ ഗ്രോ ബെഡിൽ സമൃദ്ധമായി വളർത്താവുന്നതാണ്. ഉയർന്ന വളർച്ചാ നിരക്ക് ലഭിക്കുന്നതിന് കൃത്യമായ അളവിൽ പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, വിറ്റാമിനുകൾ, മിനറലുകൾ എന്നിവ സംയോജിപ്പിച്ച് തയ്യാറാക്കിയ കൃത്രിമ ഫ്ലോട്ടിംഗ് തീറ്റകൾ മത്സ്യങ്ങൾക്ക് നൽകാവുന്നതാണ്. അനുയോജ്യമായ ജലഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: ഊഷ്മാവ് 24 മുതൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ, പി എച്ച് 6.5 മുതൽ 7.5 വരെ, വിലയിത പ്രാണവായു 5 മില്ലിഗ്രാം പെർ ലിറ്റർ, അമോണിയ 0.1 മില്ലിഗ്രാം പെർ ലിറ്ററിന് താഴെ, നൈട്രൈറ്റ് 0.1 മില്ലിഗ്രാം പെർ ലിറ്ററിന് താഴെ, നൈട്രേറ്റ് 5 മുതൽ 150 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ, ആൽക്കലിനിറ്റി 70 മുതൽ 120 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ, ഹാർഡ്നെസ് 60 മുതൽ 140 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ. 500,000 രൂപ മൂലധന ചെലവും 1.5 ലക്ഷം രൂപ ആവർത്തന ചെലവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വിളവിൽ നിന്നും 1.50 മെട്രിക് ടൺ മത്സ്യം, അതുവഴി 3.75 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ലഭിക്കുന്നതാണ്. ആസാം വാഴക്കൃഷി. ആഗോളതലത്തിൽ ശുദ്ധജല മത്സ്യകൃഷിയിൽ 3rd സ്ഥാനം ആസാം വാഴക്കൃഷിക്കാണ്. കുറഞ്ഞ ജലവിസ്തൃതിയിൽ നിന്ന് കൂടിയ വിളവ്,
അന്തരീക്ഷ വായു, നേരിട്ട് ശ്വസിക്കുവാനുള്ള കഴിവ് എന്നിവ ഈ കൃഷിയുടെ മേന്മകളാണ്. കുളത്തിന് കുറഞ്ഞത് 0.1 ഹെക്ടർ വിസ്തീർണം അഭികാമ്യമാണ്. ജലത്തിൻ്റെ ആഴം 1 മുതൽ 2 മീറ്റർ ആയിരിക്കണം. ജൈവസുരക്ഷ ഏർപ്പെടുത്തിയിരിക്കണം. കുളത്തിൻ്റെ ജലഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്. അമ്ലക്ഷാര നില 6.5 മുതൽ 8.5 വരെ. വിലയിത പ്രാണവായു 0.1 PPM കൂടുതൽ. ലവണാംശം 12 PPT കുറവ്. സുതാര്യത 20 മുതൽ 40 സെന്റിമീറ്റർ. ഊഷ്മാവ് 22 മുതൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ്. 6 മുതൽ 8 സെന്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യവിത്ത് 1 ചതുരശ്ര മീറ്ററിന് 2 മുതൽ 3 എണ്ണം എന്ന നിരക്കിൽ നിക്ഷേപിക്കാവുന്നതാണ്. പരസ്പരം പിടിച്ചു തിന്നുന്ന സ്വഭാവമുള്ളതിനാൽ ഒരേ വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നിക്ഷേപിക്കാവൂ. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തീറ്റയാണ് ഉത്തമം. തീറ്റയിൽ 20 മുതൽ 25% പ്രോട്ടീൻ അടങ്ങിയിരിക്കണം. ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 5% തീറ്റ നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് 6 മാസ കാലയളവിലെ വളർച്ചയ്ക്ക് ശേഷം 1% കുറയ്ക്കേണ്ടതുമാണ്. ആറാം മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 6 മുതൽ 8 മാസ കാലയളവിൽ 1.5 മുതൽ 2 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്നു. 6 മുതൽ 8 മാസ കാലയളവിൽ ഹെക്ടറിന് 20 മുതൽ 40 മെട്രിക് ടൺ മത്സ്യോൽപാദനം പ്രതീക്ഷിക്കാവുന്നതാണ്. 5 ലക്ഷം രൂപ മൂലധന ചെലവും 10 ലക്ഷം രൂപ ആവർത്തന ചെലവും പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 12 ലക്ഷം രൂപ വിറ്റുവരവ് നേടാവുന്നതാണ്. കാർപ്പ് മത്സ്യകൃഷി. ലോകത്ത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യ ഇനമാണ്. ഇന്ത്യയുടെ മത്സ്യകൃഷി ഉൽപ്പാദനത്തിൽ 85% കാർപ്പ് മത്സ്യങ്ങളാണ് സംഭാവന ചെയ്യുന്നത്. ജലാശയത്തിലെ വിവിധ തട്ടുകളിലെ ആഹാരജീവികളെയും ജൈവപദാർത്ഥങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തി അതോടൊപ്പം കൃത്രിമ തീറ്റയും നൽകി പരസ്പരം ചേർച്ചയുള്ള ഒന്നിലധികം മത്സ്യങ്ങളെ വളർത്തുന്ന കൃഷിരീതിയാണിത്. കട്ല. ജലാശയത്തിൻ്റെ ഉപരിതലത്തിലെ ജന്തുപ്ലവകങ്ങളാണ് മുഖ്യാഹാരം. 8 മുതൽ 10 മാസം കൊണ്ട് ശരാശരി 1 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്നു. രോഹിത അഥവാ രോഹു. ഇടത്തട്ടിൽ നിന്നുള്ള ജലസസ്യങ്ങളും ചീഞ്ഞ ജൈവപദാർത്ഥങ്ങളുമാണ് മുഖ്യാഹാരം. 8 മുതൽ 10 മാസം കൊണ്ട് ശരാശരി 800 ഗ്രാം തൂക്കം കൈവരിക്കുന്നതാണ്. മൃഗാൾ. ജലാശയത്തിൻ്റെ അടിത്തട്ടിലെ സർവാഹാരിയാണ് ഈ മത്സ്യം. 8 മുതൽ 10 മാസം കൊണ്ട് ശരാശരി 700 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. കോമൺ കാർപ്പ്. ജലാശയത്തിൻ്റെ അടിത്തട്ടിലെ സർവാഹാരിയാണ് ഈ മത്സ്യം. 8 മുതൽ 10 മാസം കൊണ്ട് ശരാശരി 700 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. കുളത്തിൽ സ്വയം പ്രജനനം നടത്തുന്ന കാർപ്പ് ഇനം കൂടിയാണിത്. ഗ്രാസ് കാർപ്പ്. തികച്ചും സസ്യഭോജിയും ജലസസ്യങ്ങളെ തിന്നുവാനുള്ള കഴിവുള്ളതുകൊണ്ടും കളനശീകരണത്തിനായി ഈ മത്സ്യം ഉപയോഗപ്പെടുത്തുന്നു. 8 മുതൽ 10 മാസം കൊണ്ട് 1 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്നതാണ്. ജലഗുണനിലവാര മാനദണ്ഡം ഇപ്രകാരമാണ്. അമ്ലക്ഷാര നില 6.5 മുതൽ 8.5 വരെ. വിലയിത പ്രാണവായു 5 PPM മുകളിൽ. ഊഷ്മാവ് 20 മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ്. സുതാര്യത 25 മുതൽ 40 സെന്റിമീറ്റർ. ലവണാംശം 5 PPT താഴെ. ആൽക്കലിനിറ്റി 80 മുതൽ 180 PPM വരെ. സെന്റിന് 20 എണ്ണം എന്ന തോതിൽ 4 മുതൽ 5 സെന്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യവിത്ത് നിക്ഷേപിക്കാവുന്നതാണ്. മൺസൂൺ കാലയളവിലാണ് കാർപ്പ് മത്സ്യവിത്ത് കൂടുതലായി ലഭ്യമാകുന്നത്. ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തീറ്റയാണ് ഉത്തമം. 25% മുതൽ 30% വരെ പ്രോട്ടീൻ അടങ്ങിയതായിരിക്കണം
തീറ്റ. ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 5% തീറ്റ നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് 8 മാസ കാലയളവിലെ വളർച്ചയ്ക്ക് ശേഷം 1% കുറയ്ക്കേണ്ടതുമാണ്. എട്ട് മുതൽ 10 മാസ കാലയളവിൽ ഹെക്ടറിന് 4 മെട്രിക് ടൺ മത്സ്യോൽപാദനം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക വിശകലനം: 1 ലക്ഷം രൂപ മൂലധന ചെലവ്, 1 ലക്ഷം രൂപ ആവർത്തന ചെലവ് എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 4 ലക്ഷം രൂപ വിറ്റുവരവ് നേടാവുന്നതാണ്. ശുദ്ധജല കൂട്ടുകൃഷി: ആഴമുള്ള പാറക്കുളങ്ങൾ, പുഴകൾ, ഡാമുകൾ എന്നിവിടങ്ങളിൽ കൂടുകൃഷി പ്രാവർത്തികമാക്കാവുന്നതാണ്. 4 മീറ്റർ × 3 മീറ്റർ × 2.5 മീറ്റർ അളവിലുള്ള കൂടുകൾ സ്ഥാപിച്ച് തിലാപ്പിയ മത്സ്യം വളർത്താവുന്നതാണ്. 60 മീറ്റർ ക്യൂബ് വ്യാപ്തിയുള്ള 2 കൂടുകൾ ഉൾക്കൊള്ളാവുന്ന ഒരു യൂണിറ്റിൽ 4,800 മത്സ്യക്കുഞ്ഞുങ്ങൾ വരെ നിക്ഷേപിക്കാവുന്നതാണ്. ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ചതുരാകൃതിയിൽ നിർമ്മിച്ച ചട്ടക്കൂട്ടിൽ പ്ലാസ്റ്റിക് ബാരലുകൾ ഉറപ്പിച്ച് HDPE വല കൊണ്ട് നിർമ്മിച്ച കൂടുകൾ ഉപയോഗിച്ചാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നത്. ജലാശയത്തിന് കുറഞ്ഞത് 3 മീറ്റർ ആഴം ഉണ്ടായിരിക്കുന്നതാണ് ഉത്തമം. ജലത്തിൻ്റെ സുതാര്യത 30 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. ജല ഒഴുക്ക് 0.25 മീറ്റർ പെർ സെക്കൻഡ് ഉത്തമം. 4 മുതൽ 6 സെന്റിമീറ്റർ വലിപ്പം വരുന്ന 4,800 മത്സ്യക്കുഞ്ഞുങ്ങൾ ഒരു യൂണിറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തിരി തീറ്റകളാണ് ഏറ്റവും ഉത്തമം. ഗുണനിലവാരമുള്ള 28% പ്രോട്ടീൻ അടങ്ങിയ തീറ്റയാണ് നൽകേണ്ടത്. കൃഷിയുടെ ആരംഭഘട്ടത്തിൽ ശരീരഭാരത്തിൻ്റെ 6% തീറ്റ നൽകേണ്ടതും തുടർന്ന് ഘട്ടം ഘട്ടമായി കുറച്ച് 500 ഗ്രാം വലിപ്പമായി കഴിയുമ്പോൾ ശരീരഭാരത്തിൻ്റെ 1% തീറ്റ നൽകിയാൽ മതിയാകുന്നതുമാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും പ്രകൃതിദത്ത നാരിനാൽ നിർമ്മിതമായ ബ്രഷുകൾ ഉപയോഗിച്ച് കൂടുകൾ വൃത്തിയാക്കേണ്ടതാണ്. മാസത്തിലൊരിക്കൽ മത്സ്യത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പല കൂടുകളിലായി വളർത്തേണ്ടതാണ്. നിശ്ചിത ഇടവേളകളിൽ കൈവല അഥവാ കോരുവല ഉപയോഗിച്ച് മത്സ്യത്തിൻ്റെ വളർച്ച, ആരോഗ്യസ്ഥിതി എന്നിവ മനസ്സിലാക്കേണ്ടതും തീറ്റയുടെ അളവ് ക്രമീകരിക്കേണ്ടതുമാണ്. 6 മാസ കാലയളവിൽ 400 മുതൽ 600 ഗ്രാം വരെ വളർച്ച ലഭിക്കുന്നതാണ്. മറ്റ് മത്സ്യകൃഷി രീതികൾക്ക് ഉപരിയായി കൂടുകളിലെ മത്സ്യം വളരെ എളുപ്പം ആവശ്യാനുസരണം വിളവെടുക്കാവുന്നതാണ്. 3 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ ഒരു വിളവിൽ 2 മെട്രിക് ടൺ ഉൽപ്പാദനവും 4 ലക്ഷം രൂപ വരുമാനവും പ്രതീക്ഷിക്കാം. ഒരു നെല്ലും ഒരു മീനും പദ്ധതി. കുട്ടനാട് അല്ലെങ്കിൽ കോൾനിലങ്ങൾ പോലെ ജലസമൃദ്ധമായ പ്രദേശത്ത് നെല്ലിന് ഏറ്റവും അനുയോജ്യമായ ഇടവിളയായി മത്സ്യകൃഷി വിജയകരമായി ചെയ്യാവുന്നതാണ്. പാഴായിക്കിടക്കുന്ന നെൽപ്പാടങ്ങൾ വീണ്ടും ഉപയോഗയോഗ്യമാക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ നെല്ലും മത്സ്യവും ഉൽപ്പാദിപ്പിക്കുന്നതിനും നെല്ല് മത്സ്യ സംയോജിത കൃഷി അഥവാ പാഡി ഫിഷ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് മൂലം സാധ്യമാകും. നെൽകൃഷി നടത്തുന്ന സമയത്ത് തന്നെ പാടശേഖരങ്ങളിൽ പ്രത്യേകമായ നഴ്സറി തയ്യാറാക്കി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യത്തീറ്റ നൽകി പരിപാലിക്കുന്നു. പാടശേഖരങ്ങളിൽ നെൽകൃഷിക്ക് ശേഷം മത്സ്യകൃഷിയിലൂടെയും ശേഷിക്കുന്ന കാലയളവിൽ അധിക വരുമാനം. ജല ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: അമ്ലക്ഷാര നില 6.5 മുതൽ 8.5 വരെ, വിലയുത പ്രാണവായു 5 PPM മുകളിൽ, ഊഷ്മാവ് 20 മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ്, സുതാര്യത 25 മുതൽ 40 സെന്റിമീറ്റർ, ലവണാംശം 5 PPTയിൽ താഴെ, ക്ഷാരനില 80 മുതൽ 150 PPM വരെ. നെൽകൃഷി ചെയ്യുന്നതോടൊപ്പം
മത്സ്യക്കുഞ്ഞുങ്ങളെ പ്രത്യേകം തയ്യാറാക്കിയ നഴ്സറി കുളങ്ങളിൽ സംഭരിക്കുന്നു. കൃഷിയിടത്തിൻ്റെ 1 മുതൽ 3% വിസ്തൃതിയിൽ നഴ്സറി കുളം അനിവാര്യമാണ്. 4 മുതൽ 5 സെന്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യവിത്ത് ആണ് നിക്ഷേപിക്കേണ്ടത്. ഹെക്ടറിന് 3000 എന്ന തോതിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. കട്ട്ല, റോഹു, മൃഗാൽ, ഗ്രാസ് കാർപ്പ്, സൈപ്രിനസ്, ആറ്റുകൊഞ്ച് തുടങ്ങിയവ കൃഷിക്കായി ഉപയോഗിക്കുന്നു. നഴ്സറി ഘട്ടത്തിൽ 30 മുതൽ 35% പ്രോട്ടീൻ അടങ്ങിയ തീറ്റ മത്സ്യകൃഷിയുടെ ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 5% നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് അവസാനഘട്ടത്തിൽ 2% നൽകേണ്ടതുമാണ്. നെൽ കൊയ്ത്ത് കഴിയുന്നതുവരെ മത്സ്യത്തെ നഴ്സറിയിൽ പരിപാലിക്കുന്നു. 4 മുതൽ 5 സെന്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി 8 മുതൽ 12 സെന്റിമീറ്റർ വലിപ്പമെത്തുമ്പോൾ പാടശേഖരത്തിലേക്ക് തുറന്നുവിടുന്നു. ഈ കാലയളവിൽ കാർപ്പ് മത്സ്യങ്ങൾ 700 മുതൽ 1 കിലോഗ്രാം വരെ തൂക്കം കൈവരിക്കുന്നു. ഒരു വിളയിൽ 1 മുതൽ 1.5 മെട്രിക് ടൺ ഹെക്ടർ മത്സ്യോൽപാദനം. മത്സ്യകൃഷിയിലൂടെയും നെൽകൃഷിയിലൂടെയും ഇരട്ടി വരുമാനം നേടാവുന്നതാണ്. ഈ മത്സ്യകൃഷി രീതിയിലൂടെ നെല്ലുൽപാദനത്തിൽ 10 മുതൽ 15% വരെ വർധനയുണ്ടാകും. രാസവളത്തിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനും കീടനാശിനി, കളനാശിനി എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കാനും കഴിയുന്നു. നെല്ലിൻ്റെ അവശിഷ്ടങ്ങൾ മീനിന് തീറ്റയാകുമ്പോൾ മത്സ്യാവശിഷ്ടം നെൽകൃഷിക്ക് വളമാകുന്നു. പരസ്പര പൂരകമായ പാഴ്വസ്തുക്കളുടെ പുനഃചാക്രീകരണം വഴി കൃഷിച്ചെലവ് കുറയ്ക്കുന്നു. തദ്ദേശീയ മത്സ്യങ്ങളുടെ കൃഷി. അന്തരീക്ഷമായി ശ്വസിക്കുന്ന വരാൽ, നാടൻ മുഷി, കാരി, കൈതമോദ അഥവാ കറൂപ്പ് എന്നിവയെ ഉയർന്ന സാന്ദ്രതാ നിരക്കിൽ കൃഷി ചെയ്യുന്ന രീതിയാണിത്. ആഴം കുറഞ്ഞ ശുദ്ധജലാശയങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, വയലുകൾ, കനാലുകൾ എന്നിവിടങ്ങളിൽ ഈ കൃഷി ചെയ്യാവുന്നതാണ്. പ്രാണികൾ, പുഴുക്കൾ, മണ്ണിര, ചെറിയ മത്സ്യങ്ങൾ എന്നിവയാണ് പ്രധാന ആഹാരം. ജലാശയങ്ങളിൽ മഴക്കാലത്ത് സ്വമേധയാ പ്രജനനം നടത്തുന്നതായി കാണപ്പെടുന്നു. പോഷകമൂല്യവും രുചിയും ഏറിയതിനാൽ ഉയർന്ന വില ലഭിക്കുന്നതാണ്. കൂടുതൽ മാംസ്യവും കുറഞ്ഞ കൊഴുപ്പും അതോടൊപ്പം ജീവനോടെയുള്ള വിപണന രീതിയും കാരണം ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയങ്കരമാണ്. വരാൽ. മാസങ്ങളോളം ചെളിയിൽ പൂണ്ട് വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള മത്സ്യമാണിത്. 8 മുതൽ 10 മാസ കാലയളവിൽ 1000 ഗ്രാം വരെ തൂക്കം കൈവരിക്കുന്നു. നാടൻ മുഷി. ഒരു കുളത്തിൽ നിന്നും മറ്റൊരു കുളത്തിലേക്ക് കരയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ വാക്കിംഗ് കാറ്റ്ഫിഷ് എന്ന വിളിപ്പേർ ഉള്ള മത്സ്യമാണിത്. 8 മുതൽ 10 മാസ കാലയളവിൽ 200 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയ മാംസമാണ് ഈ മത്സ്യത്തിന്. കാരി. വരൾച്ചയെ അതിജീവിക്കാൻ ചെളിയിൽ പൂണ്ടുകിടക്കുന്ന സ്വഭാവമുള്ള മിശ്രഭോജിയായ മത്സ്യം. ഉയർന്ന അളവിൽ ഇരുമ്പ്, കാൽസ്യം എന്നിവ അടങ്ങിയ മാംസം ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകതയാണ്. 8 മുതൽ 10 മാസ കാലയളവിൽ 1 കിലോഗ്രാം വരെ തൂക്കം കൈവരിക്കുന്നു. കൈതമോദ അഥവാ കറൂപ്പ്, ക്ലൈംബിംഗ് പെർച്ച് എന്നും അറിയപ്പെടുന്ന മത്സ്യമാണിത്. ഉയർന്ന അളവിൽ ഇരുമ്പ്, കോപ്പർ, അവശ്യ അമിനോ ആസിഡുകൾ അടങ്ങിയ പോഷകസമ്പുഷ്ടമായ മാംസമാണ് ഈ മത്സ്യത്തിന്. 8 മുതൽ 10 മാസ കാലയളവിൽ 100 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. മത്സ്യം കയറിപ്പോകുന്നത് തടയുന്നതിന് കുളത്തിൻ്റെ ചുറ്റിലും 50 മുതൽ 60 സെന്റിമീറ്റർ ഉയരത്തിൽ വേലികെട്ടി പൊളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയേണ്ടതാണ്. തദ്ദേശീയ മത്സ്യകൃഷിയിൽ 1 ചതുരശ്ര മീറ്ററിന് 4 മുതൽ 6 സെന്റിമീറ്റർ വലിപ്പമുള്ള മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നത് താഴെ പറയുന്ന ക്രമത്തിലാണ്. വരാൽ 1, നാടൻ മുഷി 5 എണ്ണം, കാരി 6 എണ്ണം, കൈതമോദ അഥവാ കറൂപ്പ് 10 എണ്ണം. ഈ ക്രമത്തിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കാവുന്നതാണ്. തീറ്റ മത്സ്യം, ചെമ്മീൻ അവശിഷ്ടം എന്നിവ തീറ്റയായി നൽകാവുന്നതാണ്. 30 മുതൽ 35% പ്രോട്ടീൻ അടങ്ങിയ പൊങ്ങിക്കിടക്കുന്ന പെല്ലറ്റ് തീറ്റയാണ് കൃത്രിമാഹാരമായി നൽകേണ്ടത്. ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 10% തീറ്റ നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് 8 മാസ കാലയളവിലെ വളർച്ചയ്ക്ക് ശേഷം
2% കുറയ്ക്കേണ്ടതുമാണ്. 8 മുതൽ 10 മാസ കാലയളവിൽ ഹെക്ടറിന് 8 മെട്രിക് ടൺ മത്സ്യോൽപാദനം പ്രതീക്ഷിക്കാവുന്നതാണ്. 5 ലക്ഷം രൂപ മൂലധന ചെലവ്, 10 ലക്ഷം രൂപ ആവർത്തന ചെലവ് എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 20 ലക്ഷം രൂപ വിറ്റുവരവ് നേടാവുന്നതാണ്. ചെമ്മീൻ കൃഷി. വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രിയമുള്ളതും ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്നതുമായ കൃഷിയാണിത്. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സമയത്ത് കൂടുതൽ വരുമാനം. കാരച്ചെമ്മീൻ, ടൈഗർ പ്രോൺ. ശരീരത്തിലുടനീളം കറുപ്പും തവിട്ട് കലർന്ന മഞ്ഞയും കാണുന്നതിനാൽ പുലിക്കുഞ്ച് എന്നറിയപ്പെടുന്ന ചെമ്മീൻ ഇനമാണിത്. ഉയർന്ന വളർച്ചാ നിരക്കാണ് ഉള്ളത്. അടിത്തട്ടിൽ ജീവിക്കുന്നവയ്ക്ക് 10 മുതൽ 35 PPT ലവണാംശം, 15 മുതൽ 35 ഡിഗ്രി സെന്റിഗ്രേഡ് ഊഷ്മാവ് എന്നിവയാണ് അഭികാമ്യം. കാരച്ചെമ്മീൻ വിത്തിന്റെ ലഭ്യത നിലവിൽ സുലഭമാണ്. നാരൻ ചെമ്മീൻ അഥവാ ഇന്ത്യൻ വൈറ്റ് പ്രോൺ, അടിത്തട്ടിൽ ജീവിക്കുന്ന വെള്ളനിറത്തിലുള്ള ചെമ്മീൻ. തദ്ദേശീയമായി തള്ളച്ചെമ്മീൻ്റെ ലഭ്യത കാരണം വിത്തിന്റെ ലഭ്യതയും കൂടുതൽ. താരതമ്യേന പ്രോട്ടീൻ കുറഞ്ഞ തീറ്റ മതിയാകുന്നതിനാൽ തീറ്റച്ചെലവ് കുറവ്. 25 മുതൽ 35 PPT ലവണാംശം, 26 മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് ഊഷ്മാവ് അഭികാമ്യം. വനാമി ചെമ്മീൻ, ഉയർന്ന സാന്ദ്രതയിൽ കൃഷി ചെയ്യാവുന്ന ചെമ്മീൻ ഇനം. പെസിഫിക് പാത്തോജൻ ഫ്രീ അഥവാ SPF. വിത്തിന്റെ ലഭ്യത കാരണം വിത്തിലൂടെയുള്ള രോഗബാധ തടയാം. ജലാശയത്തിന്റെ മുഴുവൻ ഭാഗത്തും ജീവിക്കുന്ന ചെമ്മീൻ ഇനമാണ് ഇത്. 10 മുതൽ 35 PPT ലവണാംശം, 30 മുതൽ 34 ഡിഗ്രി സെന്റിഗ്രേഡ് ഊഷ്മാവ് അഭികാമ്യം. 0.4 ഹെക്ടർ വിസ്തീർണമുള്ള കുളം അഭികാമ്യം. കാറ്റിന്റെ ദിശയ്ക്ക് അനുകൂലമായി ദീർഘചതുരാകൃതിയിലുള്ള കുളമാണ് വേണ്ടത്. ജലത്തിന്റെ ആഴം 1 മുതൽ 2 മീറ്റർ ആയിരിക്കേണ്ടതാണ്. അനുയോജ്യമായ ജലഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: PH 7.5 മുതൽ 8.5 വരെ, വിലയിത പ്രാണവായു 5 PPM മുകളിൽ, സുതാര്യത 25 മുതൽ 45 സെന്റിമീറ്റർ വരെ, അമോണിയ 0.1 PPM താഴെ, ആൽക്കലിനിറ്റി 200 PPM മുകളിൽ. പന്ത്രണ്ട് മില്ലിമീറ്ററിൽ കൂടുതൽ നീളമുള്ളതും വാൽ വിടർന്നതും PL 15 മുതൽ 20 ദിവസം പ്രായമായതുമായ വിത്താണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരേ വലിപ്പമുള്ള വിത്താണ് തിരഞ്ഞെടുക്കേണ്ടത്. തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള വിത്താണ് നല്ലത്. PCR ടെസ്റ്റ് നടത്തി രോഗബാധയില്ല എന്നുറപ്പുവരുത്തേണ്ടതാണ്. അതിജീവന നിരക്ക് ഉയർത്തുന്നതിനായി ആദ്യഘട്ടത്തിൽ വിത്തുകളെ നഴ്സറി കുളം, ഹാപ്പ, പെൻ എന്നിവയിലൊന്നിൽ പരിപാലിക്കാം. ചെമ്മീൻ വിത്ത് നിക്ഷേപിക്കുമ്പോൾ കുളത്തിലെ ജലവുമായി സാവധാനം പൊരുത്തപ്പെടുത്തേണ്ടതാണ്. 1 ചതുരശ്ര മീറ്ററിന് കാരച്ചെമ്മീൻ അഥവാ നാരൻ ചെമ്മീൻ വിത്ത് 6 എണ്ണമോ ബനാമി ചെമ്മീൻ വിത്ത് 50 എണ്ണമോ ഏക ഇനകൃഷിക്കായി നിക്ഷേപിക്കാവുന്നതാണ്. തീറ്റയിൽ നാരൻ ചെമ്മീൻ, ബനാമി ചെമ്മീൻ എന്നിവയ്ക്ക് 30 മുതൽ 35 ശതമാനം വരെ, കാരച്ചെമ്മീനിന് 35 മുതൽ 45 ശതമാനം വരെ എന്നിങ്ങനെ പ്രോട്ടീൻ അടങ്ങിയതായിരിക്കണം. 2 മുതൽ 3 മണിക്കൂർ ജലസ്ഥിരതയുള്ളതും താഴ്ന്നു പോകുന്നതുമായ തീറ്റ ആയിരിക്കണം. ആരംഭത്തിൽ ശരീരഭാരത്തിൻ്റെ 100% തീറ്റ നൽകേണ്ടതും ക്രമാനുഗതമായി കുറച്ച് അവസാനഘട്ടത്തിൽ 2% തീറ്റ നൽകേണ്ടതുമാണ്. പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ജലഗുണനിലവാരം, ചെമ്മിൻ്റെ വളർച്ച, ആരോഗ്യസ്ഥിതി എന്നിവ പരിശോധിച്ച് ദൈനംദിന തീറ്റയുടെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. ജലത്തിൻ്റെ അമ്ല ക്ഷാരനിലയ്ക്കനുസരിച്ച് ആവശ്യാനുസരണം കുമ്മായം ചേർക്കേണ്ടതാണ്. ഓരോ കൃഷിയും തമ്മിൽ 2 മാസത്തെ ഇടവേള നൽകുന്നതാണ് ഉത്തമം. ഓരോ 800 കിലോഗ്രാം പ്രതീക്ഷിത വിളവിനും ഓരോ 2 HPA റേറ്റർ അനിവാര്യമാണ്. 4 മാസ കാലയളവിൽ കാരച്ചെമ്മീൻ 35 ഗ്രാം തൂക്കവും
വനാമി നാരങ്ങ ചെമ്മീൻ 20 മുതൽ 25 ഗ്രാം തൂക്കവും കൈവരിക്കുന്നു. 4 മുതൽ 5 മാസ കാലയളവിൽ 1 ഹെക്ടറിൽ നിന്നും കാരച്ചെമ്മീൻ കൃഷിയിൽ 1500 കിലോഗ്രാം, നാരങ്ങ ചെമ്മീൻ കൃഷിയിൽ 850 കിലോഗ്രാം, വനാമി ചെമ്മീൻ കൃഷിയിൽ 7500 കിലോഗ്രാം ഉൽപ്പാദനം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക വിശകലനം: 6 ലക്ഷം രൂപ മൂലധന ചെലവ്, 3.5 ലക്ഷം രൂപ ആവർത്തന ചെലവ്. ഒരു വിള കാരച്ചെമ്മീൻ കൃഷിയിൽ നിന്നും 9 ലക്ഷം രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജല കൂടുമത്സ്യകൃഷി: ആഴമുള്ള കായലുകൾ, മറ്റ് ഒരു ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ കൃത്രിമമായി രൂപപ്പെടുത്തുന്ന വലക്കൂടുകൾ സ്ഥാപിച്ച് അതിനുള്ളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് പോഷകസമൃദ്ധമായ തീറ്റ നൽകി വളർത്തിയെടുക്കുന്ന രീതിയാണ് കൂടുകളിലെ മത്സ്യകൃഷി. മത്സ്യത്തൊഴിലാളികൾക്കും സ്വന്തമായി ജലാശയമില്ലാത്ത തീരദേശവാസികൾക്കും കൂടു മത്സ്യകൃഷി പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. കരിമീൻ: കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ വിപണിയിൽ ഏറെ പ്രിയമുള്ളതും സ്വാദേറിയതും മൂല്യമുള്ളതുമായ മത്സ്യ ഇനമാണ്. 0 മുതൽ 30 PPT ലവണത്തുമുള്ള ജലാശയത്തിൽ വളർത്താൻ കഴിയുന്നതാണ്. 1 ക്യുബിക് മീറ്ററിൽ 100 മുതൽ 200 എണ്ണം വരെ വളർത്താം. 38 മുതൽ 40% വരെ പ്രോട്ടീൻ, 6 മുതൽ 8% വരെ കൊഴുപ്പ് എന്നിവ അടങ്ങിയ തീറ്റയാണ് ഉത്തമം. 7 മുതൽ 8 മാസ കാലയളവിൽ 200 മുതൽ 250 ഗ്രാം തൂക്കം കൈവരിക്കുന്നതാണ്. പൊമ്പാനോ അഥവാ വളവോട്: 10 മുതൽ 35 PPT ലവണത്തുമുള്ള ജലാശയത്തിൽ വളർത്താൻ കഴിയുന്ന മത്സ്യ ഇനമാണിത്. 1 ക്യുബിക് മീറ്ററിൽ 40 എണ്ണം വരെ വളർത്താവുന്നതാണ്. 40 മുതൽ 45% പ്രോട്ടീൻ, 10 മുതൽ 12% വരെ കൊഴുപ്പ് എന്നിവ അടങ്ങിയ തീറ്റയും തീറ്റ മത്സ്യങ്ങളുമാണ് ഭക്ഷണമായി നൽകുന്നത്. 6 മുതൽ 8 മാസ കാലയളവിൽ 300 മുതൽ 500 ഗ്രാം തൂക്കം കൈവരിക്കുന്നതാണ്. കാളാഞ്ചി: 0 മുതൽ 35 PPT ലവണത്തുമുള്ള ജലാശയത്തിൽ വളർത്താൻ കഴിയും. 1 ക്യുബിക് മീറ്ററിൽ 20 എണ്ണം വരെ വളർത്താവുന്നതാണ്. 40 മുതൽ 45% പ്രോട്ടീൻ, 10 മുതൽ 12% കൊഴുപ്പ് എന്നിവ അടങ്ങിയ തീറ്റയും തീറ്റ മത്സ്യങ്ങളുമാണ് ഭക്ഷണമായി നൽകുന്നത്. 10 മുതൽ 12 മാസ കാലയളവിൽ 800 മുതൽ 1 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്നതാണ്. വ്യത്യസ്ത വളർച്ചാ നിരക്ക് കാരണം വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതിനാൽ വ്യത്യസ്ത വലിപ്പമുള്ളവയെ ഗ്രേഡിംഗ് നടത്തി വെവ്വേറെ കൂടുകളിലായി കൃഷി ചെയ്യേണ്ടത് പ്രധാനമാണ്. ജലാശയത്തിന് കുറഞ്ഞത് 3 മീറ്റർ ആഴം ഉണ്ടായിരിക്കുന്നതാണ് ഉത്തമം. ജലത്തിന്റെ സുതാര്യത 30 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. ജല ഒഴുക്ക് 0.25 മീറ്റർ പെർ സെക്കൻഡ് ഉത്തമം. കൂട് കൃഷിക്കായി ഉദ്ദേശിക്കുന്ന ജലാശയം തൊണ്ടഴുകൽ, ഗാർഹിക മലിനീകരണം, കളസസ്യങ്ങളുടെ അടിഞ്ഞുകൂടൽ, ഡ്രഡ്ജിംഗ്, ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും വിമുക്തമായിരിക്കണം. 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഓരോ ഗാൽവനൈസ്ഡ് അയൺ ഫ്രെയിമിൽ 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുള്ള 2 വീതം നൈലോൺ വല ഘടിപ്പിക്കുന്നു. ഇതിനെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ HDPE വല കൊണ്ട് ബാഹ്യമായി പൊതിയും. കേജ് ഫ്രെയിം പൊങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായ ഫ്ലോട്ടുകളും ഒഴുകിപ്പോകാതിരിക്കാൻ ആവശ്യമായ നങ്കൂരം അഥവാ ഭാരമുള്ള വസ്തുക്കൾ ഘടിപ്പിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് സ്ഥാപിക്കുന്നു. മത്സ്യത്തിന്റെ ശരീരഭാരത്തിന്റെ അഥവാ ജൈവപിണ്ഡത്തിന്റെ 5 മുതൽ 10% എന്ന നിരക്കിൽ ആവശ്യാനുസരണം 2 തവണകളായി രാവിലെയും വൈകുന്നേരവുമാണ് തീറ്റ നൽകേണ്ടത്. ആഴ്ചയിലൊരിക്കലെങ്കിലും പ്രകൃതിദത്ത നാരിനാൽ നിർമ്മിതമായ ബ്രഷുകൾ ഉപയോഗിച്ച് കൂടുകൾ വൃത്തിയാക്കേണ്ടതാണ്. മാസത്തിലൊരിക്കൽ മത്സ്യത്തിന്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം
അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പല കൂടുകളിലായി വളർത്തേണ്ടതാണ്. ജലാശയത്തിൽ ഇറങ്ങിയോ വള്ളത്തിലിരുന്നോ കോരുവലകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വിളവെടുക്കാവുന്നതാണ്. മത്സ്യങ്ങളെ ജീവനോടെ തന്നെ വിപണനം നടത്താൻ കഴിയുന്നതുവഴി പരമാവധി വില ഉറപ്പുവരുത്താൻ കഴിയും. 60 ക്യൂബിക് മീറ്റർ വലിപ്പമുള്ള ഒരു യൂണിറ്റിൽ നിന്നും 1 മെട്രിക് ടൺ വിളവ് ലഭിക്കും. 5 ലക്ഷം രൂപ മൂലധന ചെലവും 2 ലക്ഷം രൂപ ആവർത്തന ചെലവും പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 3.5 ലക്ഷം രൂപ വരുമാനം നേടാവുന്നതാണ്. കുളത്തിലെ ഒരു ജല മത്സ്യകൃഷി. ശുദ്ധജലത്തിലും ഒരു ജലത്തിലും കൈത്തീറ്റ സ്വീകരിച്ച് വളരുവാനുള്ള പ്രത്യേക കഴിവ്. പൂമീൻ 10 മുതൽ 12 മാസ കാലയളവിൽ 1 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്ന മത്സ്യമാണ് പൂമീൻ. മാർച്ച് മുതൽ ജൂൺ വരെ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്നീ കാലയളവിലാണ് വിത്ത് ലഭ്യമാകുന്നത്. ലാബ് ലാബ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സസ്യജന്തു ജൈവപദാർത്ഥമാണ് പ്രിയപ്പെട്ട ആഹാരം. തിരുത, അടിത്തട്ടിലെ ജൈവപദാർത്ഥങ്ങൾ പ്രധാന ആഹാരമായി സ്വീകരിക്കുന്ന മത്സ്യമാണിത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിത്ത് ലഭ്യമാകുന്നത്. 10 മുതൽ 12 മാസ കാലയളവിൽ 1 കിലോഗ്രാം തൂക്കം കൈവരിക്കുന്നു. കരിമീൻ, കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. രുചിയിലും പോഷകമൂല്യത്തിലും ഏറെ മുന്നിലായതിനാൽ ജനപ്രിയ താരം. പെരിഫൈറ്റൻ എന്നറിയപ്പെടുന്ന ഒട്ടിപ്പിടിച്ചു വളരുന്ന ജലജീവികൾ മുഖ്യ ആഹാരം. വളർത്തുകുളങ്ങളിൽ സ്വമേധയാ വംശവർദ്ധനവ് നടത്തുന്ന മത്സ്യമാണിത്. 10 മുതൽ 12 മാസ കാലയളവിൽ 250 ഗ്രാം തൂക്കം കൈവരിക്കുന്നു. കുളത്തിന് കുറഞ്ഞത് 0.2 ഹെക്ടർ വിസ്തീർണം ഉണ്ടാകേണ്ടതാണ്. ജലത്തിന്റെ ആഴം 1 മുതൽ 2 മീറ്റർ ഉണ്ടായിരിക്കണം. ദീർഘചതുരാകൃതിയിലുള്ള കുളമാണ് ഉത്തമം. അനുയോജ്യമായ ജലഗുണ നിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്. ലവണാംശം 5 മുതൽ 30 PPT വരെ, pH 6.5 മുതൽ 8.5 വരെ, വിലയിത പ്രാണവായു 4.5 PPM, അമോണിയ 0.1 PPM താഴെ, സുതാര്യത 25 മുതൽ 40 സെന്റിമീറ്റർ വരെ. പെരിഫൈറ്റൻ വളരുന്നതിനും കരിമീൻ പ്രജനനത്തിനുമായി കുളത്തിന്റെ വശങ്ങളിലായി 20 മീറ്റർ അകലത്തിൽ മുളങ്കുറ്റിയോ ഓലമടലുകളോ താഴ്ത്തി ഉറപ്പിക്കേണ്ടതാണ്. ബഹുവർഗ മത്സ്യകൃഷിക്ക് 1 ഹെക്ടറിന് 4 മുതൽ 5 സെന്റിമീറ്റർ വലിപ്പമുള്ള പൂമീൻ അല്ലെങ്കിൽ തിരുത എന്നിവയുടെ വിത്ത് 2500 എണ്ണവും കരിമീൻ വിത്ത് 10,000 എണ്ണവും നിക്ഷേപിക്കാവുന്നതാണ്. ഏകവർഗ മത്സ്യകൃഷിയാണെങ്കിൽ 1 ഹെക്ടറിന് പൂമീൻ അല്ലെങ്കിൽ തിരുത വിത്ത് 5,000 എണ്ണമോ കരിമീൻ വിത്ത് 20,000 എണ്ണമോ നിക്ഷേപിക്കാം. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന കൃത്രിമ തീറ്റയാണ് ഉത്തമം. 25 മുതൽ 30% വരെ പ്രോട്ടീൻ അടങ്ങിയതായിരിക്കണം. വലിപ്പമേറിയ മത്സ്യങ്ങളെ 10 മാസം മുതൽ ഭാഗികമായി വിളവെടുക്കാവുന്നതാണ്. കമ്പോള വില നിലവാരമനുസരിച്ച് വിളവെടുപ്പ് ക്രമീകരിക്കാവുന്നതാണ്. വിളവെടുപ്പിന് 2 ദിവസം മുമ്പേ തീറ്റ നൽകുന്നത് നിർത്തേണ്ടതാണ്. 10 മുതൽ 12 മാസ കാലയളവിൽ ഹെക്ടറിന് 4 മെട്രിക് ടൺ മത്സ്യോൽപാദനം പ്രതീക്ഷിക്കുന്നു. 4 മാസം മുതൽ പ്രജനനം തുടങ്ങുന്നതിനാൽ കരിമീൻ വിത്ത് ശേഖരിച്ചും വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ്. 5 ലക്ഷം രൂപ മൂലധന ചെലവ്, 5 ലക്ഷം രൂപ ആവർത്തന ചെലവ് എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 10 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടാകുന്നതാണ്. ഞണ്ട് കൃഷി. വിദേശ വിപണിയിൽ ഏറെ പ്രിയവും
ഉയർന്ന കമ്പോള വിലയും കാരണം ഒരു ജലകർഷകർക്ക് പ്രതീക്ഷയേകുന്ന കൃഷിയാണിത്. ചെമ്മീൻ, ചെറിയ ഞണ്ടുകൾ, കക്ക, ചെറുമത്സ്യങ്ങൾ എന്നിവയാണ് മുഖ്യ ആഹാരം. പ്രതികൂല കാലാവസ്ഥയിൽ അതിജീവനത്തിനുള്ള കഴിവും നല്ല വളർച്ചാ നിരക്കും കായൽ ഞണ്ടുകളെ വ്യവസായികടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമാക്കുന്നു. ഞണ്ട് വിത്ത് അഥവാ ഇൻസ്റ്റാർ നിക്ഷേപിച്ച് 8 മുതൽ 10 മാസ കാലയളവിൽ വളർത്തി വിളവെടുക്കാം. 100 മുതൽ 150 ഗ്രാം വരെ ഭാരമുള്ള വളർച്ചയെത്താത്ത ഞണ്ടുകൾ അല്ലെങ്കിൽ പഞ്ഞ ഞണ്ട് എന്നിവയെ 3 മുതൽ 5 മാസ കാലയളവിൽ വളർത്താം. ഇതിനെയാണ് ഞണ്ട് പെരിപ്പിക്കൽ എന്നറിയപ്പെടുന്നത്. കുളത്തിന് കുറഞ്ഞത് 20 സെന്റ് വിസ്തീർണമെങ്കിലും ഉണ്ടായിരിക്കണം. മണലും ചെളിയും കലർന്ന അടിത്തട്ട് അനിവാര്യമാണ്. ജലത്തിൻ്റെ ആഴം ശരാശരി 1 മീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ദീർഘചതുരാകൃതിയിലുള്ള കുളമാണ് ഉത്തമം. അനുയോജ്യമായ ജല ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്: ലവണാംശം 15 മുതൽ 30 PPT വരെ, ഊഷ്മാവ് 28 മുതൽ 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ, വിലയിത പ്രാണവായു 4 PPM മുകളിൽ, അമ്ല ക്ഷാരനില 7.5 മുതൽ 8.5 വരെ. സ്വവർഗ ബോജികളായതിനാൽ പൈപ്പുകൾ, മുളങ്കുറ്റികൾ, കമിഴ്ത്തോട് എന്നിവ ഒളി സങ്കേതങ്ങളായി സ്ഥാപിക്കുന്നു. ഞണ്ടുകൾ കയറിപ്പോകുന്നത് തടയുന്നതിന് കുളത്തിൻ്റെ ചുറ്റിലും 50 സെന്റിമീറ്റർ ഉയരത്തിൽ വേലികെട്ടി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയേണ്ടതാണ്. 1.5 മില്ലിമീറ്റർ കണ്ണി വലിപ്പമുള്ള 4x5 മീറ്റർ ഹാപ്പകളിൽ ചതുരശ്ര മീറ്ററിന് 25 മുതൽ 30 എണ്ണം എന്ന തോതിൽ കുഞ്ഞുങ്ങളെ നഴ്സറി പരിപാലനത്തിനായി നിക്ഷേപിക്കുന്നു. കുറഞ്ഞത് 3 സെന്റിമീറ്റർ വലിപ്പമുള്ള ഞണ്ട് 2 ചതുരശ്ര മീറ്ററിന് 1 വീതം വളർത്തുകുളങ്ങളിൽ നിക്ഷേപിക്കാം. കക്കയിറച്ചി, ചെറുമത്സ്യങ്ങൾ എന്നിവ ശരീരഭാരത്തിൻ്റെ 5 മുതൽ 10% വരെ എന്ന തോതിൽ നൽകേണ്ടതാണ്. 6 സെന്റിമീറ്ററിന് താഴെ കാരപ്പേസ് വിടുത്ത് 10%, 6 മുതൽ 15 സെന്റിമീറ്റർ വരെ കാരപ്പേസ് വിടുത്ത് 8%, 15 സെന്റിമീറ്ററിന് മുകളിൽ കാരപ്പേസ് വിടുത്ത് 5%. ഇത്തരത്തിലാണ് തീറ്റ നൽകേണ്ടത്. 6ാം മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 5 മുതൽ 7 മാസ കാലയളവിൽ 500 ഗ്രാം വരെ തൂക്കം കൈവരിക്കുന്നു. വളർച്ചയെത്തിയ ഞണ്ടുകളെ റിംഗ് നെറ്റ് അഥവാ കോരുവല ഉപയോഗിച്ച് ഭാഗിക വിളവെടുപ്പ് ചെയ്യുന്നതാണ് അഭികാമ്യം. വിളവെടുപ്പിന് മുമ്പ് വിപണി ഉറപ്പുവരുത്തണം. 5 മുതൽ 7 മാസ കാലയളവിൽ ഹെക്ടറിന് ശരാശരി 2 മെട്രിക് ടൺ ഉൽപ്പാദനം ലഭിക്കുന്നതാണ്. സാമ്പത്തിക വിശകലനം: 5 ലക്ഷം രൂപ മൂലധന ചെലവ്, 5 ലക്ഷം രൂപ ആവർത്തന ചെലവ് എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വിളയിൽ നിന്നും 12 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നേടാവുന്നതാണ്.